Hi friends, welcome back to my channel. അവന്തികയും അനഗയും സംസാരിക്കുന്നത് സച്ചിയുടെ വിഷയമാണ്. സച്ചിക്കൊരു കുഞ്ഞു പിറന്നാൽ ചേച്ചിക്ക് പിന്നെ ഇവിടൊരു വേലക്കാരിയുടെ വില പോലും കാണില്ല എന്ന് അനഗ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അത് നിന്റെ തോന്നലാണ്. ഇത് അവന്തികയാണ്, ഒന്നും കാണാതെ അവന്തിക ഇറങ്ങി പുറപ്പെടില്ലെന്നറിയാലോ? അറിയാം, പക്ഷേ ആ കോൺഫിഡൻസ് ആണ് തെറ്റാൻ പോകുന്നത് എന്ന് അനഗ പറഞ്ഞപ്പോൾ അവന്തിക പുഞ്ചിരിയോടെ നിൽക്കുന്നു. എല്ലാ കരുക്കളും നീക്കിയിട്ടാണ് സച്ചിക്ക് അർച്ചനയെ പോലൊരു പെണ്ണിനെ തന്നെ അവന്തിക റെഡിയാക്കിയത്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുന്ന അർച്ചന എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. പാല് അടുപ്പത്ത് തിളച്ചു പൊങ്ങുന്നു. സന്ദീപ് അവിടേക്ക് വരുന്നുണ്ട്. പാല് തിളച്ചു പോകുന്നത് സന്ദീപ് കാണുന്നു. പെട്ടെന്ന് വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് സന്ദീപ്. എന്നിട്ട് അർച്ചനയുടെ നേരെ കൈവീശി കാണിച്ചിട്ട് പോലും അർച്ചന അത് അറിയുന്നില്ല. പെട്ടെന്ന് അവിടെയുള്ളൊരു പാത്രം താഴെയിടുകയാണ് സന്ദീപ്. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് അർച്ചന. അയ്യോ, പാല് എന്ന് പറഞ്ഞ് അടുപ്പിലേക്ക് നോക്കിയപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു സന്ദീപ്. ചിരിച്ചുകൊണ്ട് സന്ദീപ് പറയുന്നു, ഞാൻ ഇപ്പോൾ വന്നില്ലെങ്കിൽ കാണാമായിരുന്നു, സ്റ്റൗ പാല് കുടിച്ചേനെ. അല്ല, ഇത് ഏത് ലോകത്തായിരുന്നു ചേട്ടത്തി? അല്ല, ഞാൻ എന്തോ എന്ന് പറഞ്ഞ് ഗ്യാസിൻ്റെ അവിടെ വീണ് പാലൊക്കെ തുടയ്ക്കുകയാണ് അർച്ചന. ആ, കിടന്ന് ഉരുളണ്ട. 24 മണിക്കൂറും ആലോചിക്കാൻ സച്ചേട്ടൻ മാത്രമേ ഉള്ളൂ ഈ തലയ്ക്കകത്ത്. ഇങ്ങനെയൊരു കുഞ്ഞനിയനും അനിയത്തെയൊക്കെ ഉണ്ട്, ഞങ്ങളെ ഓർക്കാം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ആരാ പറഞ്ഞത് നിങ്ങളെ ഓർക്കുന്നില്ല എന്ന്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഏട്ടത്തിയുടെ സ്നേഹം ഞങ്ങൾക്കറിയാവുന്നതല്ലേ. ഞാൻ ഏട്ടത്തെ വെറുതെ ഒന്ന് ഇളക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിയോടെ സന്ദീപ് ഇരുന്നപ്പോൾ സന്ദീപിന് ദോശ ചുട്ടു കൊടുക്കുകയാണ് അർച്ചന. സന്ദീപ് പറയുന്നു, ഏട്ടത്തി ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ കിഡൂസാണ്, അപാര ടേസ്റ്റ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു, നിന്റെ സോപ്പിംഗ് ഒന്നും വേണ്ട കേട്ടോ. സത്യം ഏട്ടത്തി, ഫുഡെന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹം കൂടുന്തോറും ടേസ്റ്റും കൂടും. അതുകൊണ്ടല്ലേ നമ്മുടെ സച്ചേട്ടൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയം അനഘ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഫുഡ് ഞാനെടുത്ത് തരുമായിരുന്നല്ലോ സന്ദീപേ. അനഘ വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിപ്പ് നിർത്തിയിരിക്കുന്നു സന്ദീപ്. സന്ദീപ് പറയുന്നു, അടുക്കളയിൽ വന്നപ്പോൾ ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. അർച്ചന ചോദിക്കുന്നു, നീ ഫുഡ് കഴിപ്പ് നിർത്തിയോ സന്ദീപേ? അയ്യോ വേണ്ടേ, ഇനിയും സ്നേഹം കൂടിയ തടി കൂടുമേ എന്ന് പറഞ്ഞ് സന്ദീപ് കൈ കഴുകാൻ പോകുന്നു. ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ സച്ചിയുടെയും അർച്ചനയുടെയും കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് തുടയ്ക്കുകയാണ് അർച്ചന. അത് കയ്യിലെടുത്ത് തുണി മാറ്റി തൻ്റെ സാരി തുമ്പുകൊണ്ട് അത് തുടയ്ക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ സമയം സച്ചി ഓഫീസിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു. സച്ചി വന്നതുകൊണ്ട് അർച്ചന ആ ഫോട്ടോ താഴെ വയ്ക്കുന്നു. അത്യാവശ്യം 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ലേറ്റായി എന്ന് സച്ചി പറഞ്ഞപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് കോട്ട് അർച്ചന വാങ്ങിയിട്ട് പറയുന്നു, ലേറ്റായാൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ, അത് ഞാൻ ആലോചിച്ചതാണ് പിന്നെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഫ്രഷ് ആയിട്ട് വരൂ, ഭക്ഷണം കഴിക്കാം. ആരും ഭക്ഷണം കഴിച്ചില്ലേ ഇതുവരെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ബാക്കിയെല്ലാവരും കഴിച്ചു. സച്ചിയേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി കാത്തിരുന്നതാണ് ഞാൻ. അത് കേട്ട് സച്ചിയുടെ മുഖം മാടുന്നു. സച്ചിയേട്ടൻ കുളിച്ചിട്ട് വരൂ, ഞാൻ ഭക്ഷണം വിളമ്പാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എനിക്ക് വേണ്ടാന്ന്, ഞാൻ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായില്ലേ, അപ്പോൾ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞ് ഒരു പരുങ്ങലോടെ സച്ചി നിൽക്കുന്നു. അതുകൂടി കേട്ടപ്പോൾ അർച്ചനയ്ക്ക് വല്ലാത്ത വിഷമം. അത് കാര്യമാക്കണ്ട, താൻ പോയി കഴിച്ചോളൂ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന വിഷമത്തോടെ പറയുന്നു, എന്നാ എനിക്ക് വേണ്ട, വിശപ്പ് മാറി. വെറുതെ പട്ടിണി കിടക്കണമെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, സാരമില്ല സച്ചിയേട്ടാ, എത്ര വൈകിയാലും വിളമ്പി തന്ന് ഒപ്പം ഇരുന്ന് കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്, അതിനാണ് കാത്തിരുന്നതും. വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, വെറുതെ കാത്തിരുന്ന് സമയം കളയരുത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ തോന്നില്ല സച്ചിയേട്ടാ, എത്ര വിശന്നാലും ദാഹിച്ചാലും കാത്തിരിക്കും, അത് സമയം കളയുന്നതല്ല ഇഷ്ടം കൊണ്ടാണ്, ഇനി മുതൽ എൻ്റെ കാര്യത്തിൽ അത് വേണ്ട എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളില്ല സച്ചിയേട്ടാ, നമ്മുടെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് സച്ചിയേട്ടൻ്റെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാത്തിരിപ്പ് വേണ്ടാന്ന്, നമ്മൾ എന്തായാലും 2 വ്യക്തികളല്ലേ എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ശരിയാ, എന്നാലും ഇടയ്ക്ക് മറന്നു പോകും, നമ്മൾ രണ്ട് വ്യക്തികളാണെന്ന് എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചിയും. തുടർന്ന് മുറിയിലിരുന്ന് അവന്തികയും അനഘയും തമ്മിൽ സംസാരിക്കുന്നു. അവന്തിക പറയുന്നു, അവന്തിക ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും, പക്ഷേ ഇപ്പോൾ സച്ചേട്ടൻ്റെ മേളിലുള്ള പ്ലാൻ ഉണ്ടല്ലോ, സ്വന്തം കാൽക്കീഴിലെ മണ്ണ് പോലും നഷ്ടപ്പെടുത്തുന്നതാണെന്ന് ഓർക്കണം എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നഷ്ടങ്ങളൊന്നും അവന്തികയുടെ കണക്കിലില്ല, ലാഭം മാത്രം. അനഘ പറയുന്നു, ചേച്ചിയുടെ കയ്യിൽ നിന്നും നെല്ലിശ്ശേരി തറവാടിൻ്റെ താക്കോല് നഷ്ടപ്പെടാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല,
പിന്നെയും അവന്തിക പറയുന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കഴിഞ്ഞ 10 വർഷങ്ങളായി എൻ്റെ കയ്യിലാണ് ഈ താക്കോൽ ഭദ്രം. ഞാൻ തീരുമാനിച്ചതേ ഇവിടെ നടന്നിട്ടുള്ളൂ. എൻ്റെ വാക്കുകൾക്ക് മറുവാക്ക് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? സച്ചേട്ടൻ വിവാഹം കഴിച്ചു, നാളെ സന്ദീപ്, പിന്നെ സ്നേഹ, ഇവരൊക്കെ കുടുംബങ്ങളാവുമ്പോൾ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്നത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ എന്താ ഒന്നും അറിയാത്ത പോലെ നോക്കുന്നേ? നിന്റെ പേടി സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുണ്ടായാൽ നെല്ലിശ്ശേരി തറവാട് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നല്ലേ? പകരം അങ്ങനെ ഒരു അവകാശം നിനക്കാണ് ജനിക്കുന്നെങ്കിലോ? നീ സന്ദീപിനെ വിവാഹം കഴിക്കണം. സച്ചിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടാകണം എന്നും അവന്തിക പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ അനഘ പറയുന്നു, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഏട്ടത്തി ചേച്ചി, പക്ഷേ സന്ദീപ് എന്നിൽ നിന്നും അകന്നു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. വീണ്ടും അവന്തിക പറയുന്നു, അപ്പോൾ നീ അത്രമാത്രം അടുക്കാൻ ശ്രമിക്കണം. ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. പിന്നെയും അനഘ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല എന്ന്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. നീ ആദ്യം പ്രസവിക്കണം. അങ്ങനെയേ അവന്തികയുടെ മാസ്റ്റർ പ്ലാൻ വിജയിച്ചാൽ ഈ തറവാടിൻ്റെ സകലതും അവന്തികയുടെ ഉള്ളംകൈയിൽ ഭദ്രമായിരിക്കും. അങ്ങനെ അവന്തികയും അനഘയും കൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത്, രാവിലെ സച്ചിക്കുള്ള ചായയുമായി എത്തിയിരിക്കുകയാണ് അർച്ചന. സച്ചിയെ വിളിച്ചുണർത്തുന്നു. സച്ചി താഴെ തറയിൽ നിന്നും എണീറ്റതും തറയിൽ കിടക്കുന്ന ബെഡ്ഷീറ്റും മറ്റും മടക്കി വയ്ക്കുകയാണ് അർച്ചന. അർച്ചനയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിച്ച് ബെഡിലേക്ക് സച്ചി ഇരിക്കുന്നു. എന്നിട്ട് കോഫിയും കുടിക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന സച്ചിക്ക് ടവലും കൊടുത്ത് സച്ചിയുടെ കയ്യിൽ നിന്നും കോഫി കുടിച്ച ഗ്ലാസ്സും വാങ്ങി പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയ സച്ചി ഗുഡ് മോർണിംഗ് എന്ന് അർച്ചനയോട് പറയുന്നത്. അത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അർച്ചന. ഒന്നും പറയാത്തത് കൊണ്ട് ഒന്നുകൂടി ഗുഡ് മോർണിംഗ് എന്ന് സച്ചി പറയുന്ന ഒരു പുഞ്ചിരിയോടെ സന്തോഷം സഹിക്കാനാകാതെ അർച്ചന ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അത് കേട്ട് സച്ചിയും പുഞ്ചിരിയോടെ പോകുന്നു. വേഗം കുളിച്ച് റെഡിയായിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എന്ന് അർച്ചനയും പറയുന്നു. അങ്ങനെ സച്ചി ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. ആ സമയം വളരെ സന്തോഷത്തോടെ കിച്ചണിലേക്ക് പോയിരിക്കുകയാണ് അർച്ചന. താഴേക്ക് പോയ അർച്ചന അവന്തിക മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നു. ഏട്ടത്തിയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് അർച്ചന. ഏട്ടത്തി, ഏട്ടത്തിയെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി സാരി എന്നും അർച്ചന പറയുന്നു. അത് കേട്ട് സന്തോഷത്തോടെ അവന്തിക താങ്ക്സ് പറയുന്നുണ്ട് അർച്ചനയോട്. അല്ല, ഇന്ന് മാത്രമേ ഉള്ളോ അതോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നുമുണ്ടെന്ന് അർച്ചന പറയുന്നു. ഇന്ന് കുറച്ച് കൂടുതൽ ഭംഗിയുണ്ട്. ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നും അർച്ചന പറയുന്നു. അർച്ചന, അത് ഞാൻ ഡ്രൈവറെ കൊണ്ട് പിന്നെ എടുപ്പിച്ചോളാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അർച്ചനയടുത്ത് ഗീപ്പിന് നന്നായി സോപ്പിടാനുള്ള വശമുണ്ടല്ലോ. സോപ്പിട്ടതല്ലോ, സത്യം പറഞ്ഞതല്ലേ എന്ന് അവന്തിക പറയുന്നു. ഇവിടെ വേറെ പലരും ഡ്രസ് ചെയ്യാറുണ്ടല്ലോ, എന്നിട്ട് ഇത്തരം പുകഴ്ത്തലുകളൊന്നും കേട്ടിട്ടില്ല എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അതിന് നല്ല ഡ്രസ് സെൻസ് വേണം അല്ലേ അർച്ചന? ഞങ്ങളെയൊന്ന് പറപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, വല്ലതും നേടണമെങ്കിൽ ചേച്ചി സുഖിപ്പിക്കണ്ടേ എന്ന് അനഘ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകാതെ വിശ്വസിക്കാനാകാതെ അർച്ചന പറയുന്നു, ഞാൻ അത് ഉദ്ദേശിച്ചല്ല ചേട്ട ഏട്ടത്തി പറഞ്ഞത്, കണ്ടപ്പോൾ എന്നത്തേക്കാളും കൂടുതൽ ഭംഗി തോന്നി. അത് കേട്ട് അവന്തിക പറയുന്നു, ആ ഇവൾ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട അർച്ചന, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയിരിക്കുകയാണ് അർച്ചന. അനഘ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു. അർച്ചന രണ്ടുപേർക്കും കോഫിയുമായി എത്തി. കോഫി എത്തിയപ്പോൾ അനഘ പറയുന്നു, മരുമകളുടെ ഭരണം വരുന്നതിന് മുമ്പ് രാവിലെ മുറിയിൽ ചായ കിട്ടുമായിരുന്നു, ഇതിപ്പോൾ ഹോസ്റ്റൽ പോലെ ആയല്ലോ. താഴെ ഡൈനിങ് ഏരിയയിൽ വന്നാലേ ചായ കിട്ടും. അത് കേട്ട് അർച്ചന പറയുന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുന്നേനെയല്ലോ. സാധാരണ അനഘ എണീക്കുമ്പോൾ താമസിക്കാറുണ്ടല്ലോ, ഏത് സമയത്ത് എഴുന്നേക്കണമെന്ന് പറ, ആ നേരത്തെ എഴുന്നേക്കാം എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക അനഘയോട് പറയുന്നു, എന്താ അനഘ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നാളെ ഞാൻ മുറിയിൽ കൊണ്ടുതരാം എന്ന് അർച്ചന പറയുന്നു. ആ കോഫി കുടിച്ചതും വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ വാഷ് ബേസിനിലേക്ക് ഓടുകയാണ് അനഘ. എന്നിട്ട് ആ കോഫി തുപ്പിക്കളയുന്നു. ഓ, ഇതൊക്കെ ഒരു ചായയാണോ? വായ വൃത്തികേടായി, മര്യാദയ്ക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലേ ഏട്ടത്തിക്ക് എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക ആ ചായ കുടിക്കുന്നു. അവന്തികയ്ക്ക് ഒന്നും തോന്നുന്നില്ല. ചായ മോശമായിരുന്നു ഏട്ടത്തി എന്ന് അവന്തികയോട് അർച്ചന ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അനഘ ഉറക്കെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നു, ഇതിലും എത്രയോ ഭേദമാണ് ഇവിടെ ഉണ്ടാക്കുന്ന സെർവൻ്റ് ചായ ഇടുന്നത് അതുപോലെ ഉണ്ടാക്കി പഠിക്ക്, ചായ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയിരിക്കുകയാണ് അനഘ. അത് കേട്ട് വിഷമത്തോടെ അർച്ചനയും നിൽക്കുന്നു. അർച്ചന, നല്ല ചായ ആയിരുന്നു, അവൾ ഇങ്ങനെയാണ്, അവൾക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് അവന്തിക പോയി. വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. മുറിയിലേക്ക് പോയ അനഘ വളരെ ദേഷ്യത്തിലിരിക്കുന്നു. അവന്തിക ചായയുമായി അവിടെ എത്തി. അവന്തിക ദേഷ്യത്തിൽ
അനഘയോട് പറയുന്നു, നിനക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലേ? എനിക്കറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ പെരുമാറിയത് എന്ന് അനഘയും പറയുന്നു. എങ്ങനെ പെരുമാറിയത്? വേലക്കാരികളോട് പെരുമാറുന്നത് പോലെയോ? അത് കേട്ട് അനഘ പറയുന്നു, അതെ, എനിക്കവളെ അങ്ങനെയേ കാണാൻ കഴിയൂ. അവൾ ഈ വീട്ടിലെ മരുമകളാണ്, അല്ലാതെ നിന്റെ ദാസിയൊന്നുമല്ല എന്ന് അർച്ചൻ അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, മരുമകൾ ചേച്ചി അങ്ങനെ കണ്ടു വേണമെങ്കിൽ അവളുടെ ദാസിപ്പണി എടുത്തോ, അതിന് എന്നെ കിട്ടില്ല. നിന്നെക്കാട്ടിലും ഈ വീട്ടിൽ അവകാശവും അധികാരവും ഉള്ളവളാണ് അവളെന്ന് നീ മറക്കണ്ട എന്ന് അവന്തിക പറയുന്നുണ്ട്. അതിന് ഞാൻ അവൾക്ക് വെഞ്ചാമരം വീശണോ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക വീണ്ടും പറയുന്നു, എന്നല്ല ഞാൻ പറഞ്ഞത്, അവളോട് നീ കുറച്ചുകൂടി സ്നേഹത്തിൽ പെരുമാറണം. ചേച്ചിക്ക് ഇപ്പോൾ അവളാണല്ലോ പ്രധാനം, എന്താ ഒരു സ്നേഹം? അവളെ ലാളിക്കല്ലേ എന്നെ കൊണ്ട് കഴിയില്ല. തുടർന്ന് വീണ്ടും അവന്തിക പറയുന്നു, മോളെ എനിക്ക് നീ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി കരുതലോടെ കരുക്കൾ നീക്കണം. അതിനുള്ള ആയുധമാണിത്. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയും, പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല. ഒരു വേലക്കാരിക്കപ്പുറത്തേക്ക് അവളെ കാണാനും കരുതാനും എനിക്ക് കഴിയില്ലെന്ന് അനഘ ഉറപ്പിച്ച് പറയുന്നു. അതുപോരാ, ഞാൻ അവളോട് പെരുമാറുന്നത് പോലെ നീയും അവളോട് പെരുമാറാൻ ശ്രമിക്കണം. ഈ വീട്ടിലെ സകലരും അവളെ ഇപ്പോൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. മരുമകളിൽ നിന്നും മകളിലേക്കാണ് അവളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും അവധിക പറയുന്നു. മതി അവളെക്കുറിച്ചുള്ള പുരാണം. നിങ്ങളൊക്കെ അവളെ മകളായിട്ടോ ദൈവമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടോ. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ അതിന് നിർബന്ധിക്കുകയും വേണ്ട. അത് കേട്ട് അവന്തിക പറയുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് എൻ്റെ മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയായിട്ടാണ്. അതിന് ഞാൻ മാത്രം ശ്രമിച്ചാൽ പോരാ, അതിന് നീ കൂടി എൻ്റെ കൂടെ നിൽക്കണം. അതിനുവേണ്ടി നീ അവളോട് ഇപ്പോൾ കാണിക്കുന്ന മനോഭാവം മാറ്റണം. അഭിനയിച്ചാൽ മതി, അഭിനയിക്കണം എന്നും അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോയപ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് അനഘ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നെക്കാൾ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടാണ് പറ്റുന്നത് എന്ന് അനഘ ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആവണിയും ആതിരയും തമ്മിൽ വഴക്കിടുകയാണ്. അർച്ചനയുടെയും സച്ചിയുടെയും ആൽബം കാണിക്കാതെയുള്ള ഓട്ടമാണ് രണ്ടുപേരും. ഒരാളുടെ കയ്യിലിരിക്കുന്നു, ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അതുകൊണ്ട് ഓടുന്നുണ്ട്. പിറകെ ഓടുകയാണ് ആവണിയും. അനൂപ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുകയാണ്. അനൂപ് പറയുന്നു, എന്താ ഇത്? കമലയമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ആവണി നീ എത്രാമത്തെ തവണയാണ് ഇത് കാണുന്നത്? അത് അച്ചു ആൻറ്റിയെ കാണാനല്ലേ എന്ന് ആവണിയും പറയുന്നു. നിനക്കിപ്പോൾ അച്ചു ആൻറ്റിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആതിരയുടെ മടിയിലിരുത്തി ആവണിയെ ആ ആൽബം കാണിക്കുകയാണ്. എന്ത് ചേർച്ചയാണ് സച്ചേട്ടനും ആ ചേച്ചിയും എന്ന് ആതിര പറയുന്നുണ്ട്. അത് കേട്ട് മൂഡ് ഓഫ് ആയിരിക്കുകയാണ് അനൂപ്. മീര അവിടെ എത്തിയിരിക്കുന്നു. മീര അനൂപിനെ കോഫിയുമായി വന്നിരിക്കുകയാണ്. ആ സമയം ആവണി ആ ഫോട്ടോ കണ്ടിട്ട് പറയുന്നു, ഇതിൽ ഒരു ഫോട്ടോയിലും സച്ചേട്ടൻ ചിരിക്കുന്നില്ലല്ലോ, അതെന്താ? അത് ചിലപ്പോൾ കല്യാണത്തിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കും മോളെയെന്ന് ആതിര പറയുന്നുണ്ട്. എന്തിനാ ടെൻഷൻ എന്ന് ആവണി ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു, താല്പര്യക്കുറവുണ്ടെങ്കിൽ ടെൻഷൻ കാണും മോളെ. കമൽ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, താല്പര്യമില്ലാതെയാണോ അവർ കല്യാണം കഴിച്ചതെന്ന്? സച്ചിയങ്ങൾ മാത്രം എന്താ ചിരിക്കാത്തതെന്ന് വീണ്ടും ആവണി ചോദിക്കുന്നു. ഡി നിനക്കെന്താ സ്കൂളിലൊന്നും പോകണ്ടേ, പോയി കുളിക്കേ ചെല്ല് എന്ന് മീര പറയുന്നുണ്ട്. അങ്ങനെ ആതിര ആവണിയെ കുളിപ്പിക്കാനായി പോകുന്നുണ്ട്. ഇവനിത് എന്ത് പറ്റി മോളെ, എന്തൊക്കെയാണ് ഇവനീ പറയുന്നത് എന്ന് കമല മീരയോട് പറയുന്നു. അമ്മയ്ക്കറിയാലോ അനൂപേട്ടൻ്റെ സ്വഭാവം, ജോലിയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ എല്ലാത്തിലും കാണിക്കുമെന്ന് മീരയും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം അനൂപ് ജോലിക്ക് പോകാൻ റെഡിയാവുകയാണ്. മീര അവിടെ എത്തിയിട്ട് പറയുന്നു, അനൂപേട്ട എനിക്ക് അനൂപേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. വലിയൊരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടും കാര്യമില്ല. ദേ ഏട്ടനെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും അവളുടെ കാര്യത്തിന് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി പറഞ്ഞ് ഈ വീട്ടിലുള്ളവർക്കും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ. അനൂപ് പറയുന്നു, അച്ഛനോടും അമ്മയോടും പലതും തുറന്ന് പറയാമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ. മീര പറയുന്നു, എന്ത് തുറന്ന് പറയാമെന്ന്? കല്യാണത്തിന് മുമ്പ് സച്ചി ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നതോ? എൻ്റെ അനൂപേട്ട ഈ പഴഞ്ചൻ ചിന്താഗതി വെച്ച് ബാക്കിയൊക്കെ ഊഹിച്ച് ഓരോന്ന് പറയുന്നത് പോലെ ഭർത്താവിൻ്റെ കൂടെ തങ്ങളുടെ മകൾ സന്തോഷമായി ജീവിക്കുന്നു എന്ന് കരുതുന്ന അച്ഛനും അമ്മയും ഇതെങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ടുണ്ടോ? അത് കേട്ട് അനൂപ് പറയുന്നു, എനിക്കൊന്നും അറിയില്ല മീരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ സംശയമാണോന്നും എനിക്കറിയില്ല. നമ്മൾ കരുതുന്നത് പോലെ ഏട്ടൻ്റെ ധാരണ പിശകാണെങ്കിൽ അത് എത്രയും വേഗം മാറ്റണമെന്ന് മീര പറയുന്നു. അത് എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അനൂപേട്ടൻ ജോലിക്ക് പോകണ്ട, പകരം സച്ചിയെ കാണാൻ പോകണം എന്നും മീര പറയുന്നു. മുൻ ധാരണയൊന്നുമില്ലാതെ ഒരു സാധാരണ പോലെ ചെന്ന് സച്ചിയെ കാണണം എന്നും മീര പറഞ്ഞപ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് അനൂപ്. മീര വീണ്ടും പറയുന്നു, സച്ചിയുടെയും അനൂപേട്ടൻ്റെയും സംസാരത്തിൽ നെല്ലും പതിരും തിരിച്ചറിയാൻ അനൂപേട്ടന് സാധിക്കും, ഉറപ്പാണ്. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടായേ പറ്റൂ എന്നും മീര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. തുടർന്ന് അല്പം മാറി നിന്ന് മീര വിചാരിക്കുന്നു, സച്ചിയെ കാണാൻ അനൂപേട്ടൻ പോകും.
വലിയൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെന്ന് എൻ്റെ ആഗ്രഹവും നിറവേറിയത് അച്ചുവിനാണ്. അവളവിടെ സന്തോഷമായി കഴിഞ്ഞാൽ അവളെ കൊണ്ട് ഈ മീരയ്ക്ക് പലതും നേടാനുണ്ട് എന്ന് മീര വിചാരിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ അനൂപും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.